എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അതുകൊണ്ട് ഒരുപാട് നിലയണ്ട, ഒരുപാട് നിലയണ്ട സഹോദരങ്ങളെ, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദിവസം നിനക്ക് വരാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അല്പം പണം കിട്ടിക്കഴിയുമ്പോ പടച്ചവനെ മറക്കുന്ന ചെറുപ്പക്കാരാ, ഒരു നല്ല ഭർത്താവിനെ കിട്ടി, നല്ല ഒരു കച്ചവടം കിട്ടി, രണ്ട് നില വീട് കിട്ടിയപ്പോ തന്റെ അയൽവാസികളെയും തന്റെ പെറ്റ തള്ളയെ പോലും മറന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വാ പൊന്നുപോരെ, മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. ഒരു ദിവസം മസ്ജിദ് നബവിയിൽ ഇരുന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ, തന്റെ സ്വഹാബത്തിനോട് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്, ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. മഹാനായ മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു, മിസ്ബഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു വരികയാ, അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് കരയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ നിന്റെ പഴയ കാലം ഞാനൊന്ന് ഓർത്തുപോയി. മിസ്ബഹേ അറിയുവോ ചെറുപ്പക്കാരാ, ആരായിരുന്നു മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ സ്വർണത്തിന്റെ വസ്ത്രമാ ധരിച്ചിരുന്നത്, സ്വർണത്തിന്റെ വസ്ത്രമാ ധരിച്ചിരുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ധരിച്ചിട്ടുണ്ടോ സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചിട്ടാ മിസ്ബഹ് നടന്നിരുന്നത്? മിസ്ബഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ ഇരുന്ന് വരുന്നത് കാണാ. മക്കയിലെ സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് റോഡിൽ വന്ന് കാത്തിരിക്കുമായിരുന്ന ചെറുപ്പക്കാരാ, ഒരിക്കൽ തേക്കുന്ന സുഖം തമ്പിന്നെ ഒരിക്കലും തേക്കൂല. ജീവിതത്തിൽ ഒരിക്കലേ ഒരു സുഗന്ധം തേക്കൂ, അത്രയ്ക്ക് വലിയ ആഡംബരത്തിന്റെ നടുവിൽ കഴിഞ്ഞവനായിരുന്നു മിസ്ബഹ്. മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അവസാനം മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, തന്റെ ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു, വാപ്പയ്ക്ക് പോലും ഉമ്മയെ വല്ലാത്ത പേടിയായിരുന്നു. മിസ്ബഹിന്റെ വീട് ഭരിച്ചിരുന്നത് ഉമ്മയായിരുന്നു, വല്ലാതെ ദേഷ്യമുള്ള പെണ്ണാട്. അവസാനം മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത്, വീട്ടിലെ ജോലിക്കാരൻ പോയി പറയുമ്പോ മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു ഇവര് വീട്ടിലെ ജോലിക്കാരെ കൊണ്ട് സ്വന്തം ഉമ്മ തല്ലിച്ചതയ്ക്കുകയാണ്. മിസ്ബഹ് തങ്ങളെ തല്ലിച്ചതച്ചിട്ട് വീടിനകത്ത് കെട്ടിയിടുകയാ, പട്ടിണിയിടുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ മിസ്ബഹ് റളിയല്ലാഹു തആല പടച്ചവരെ വീടിനകത്തിരുന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ വീടിനകത്തിട്ട് തല്ലി ചതച്ചിട്ട് തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു ഈ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഉമ്മ പറയുന്നു, മിസ്ബഹേ നീ പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരൂല. മിസ്ബഹേ മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുന്നു, മിസ്ബഹേ നീ എന്തിൽ നിന്ന് ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, മുഹമ്മദിന്റെ കൂടെ പോയി കഴിഞ്ഞാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരില്ല. മിസ്ബഹേ ഉമ്മ ചോദിക്കുകയാ, മിസ്ബഹേ എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുവോ? മിസ്ബഹേ എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുവോ? മിസ്ബഹേ ഉമ്മയോട് മിസ്ബഹ് തങ്ങളെ ചോദിക്കുകയാ, എനിക്ക് എത്ര കോടിയുടെ ആസ്തിയുണ്ടെന്ന് ചോദിക്കുമ്പോ ഉമ്മ പറയുന്നു, മിസ്ബഹേ മക്കയുടെ പകുതിയും നിന്റെതാ. മിസ്ബഹേ മക്കയുടെ പകുതിയും നമ്മുടേതാണ്. മിസ്ബഹേ നീ ഇസ്ലാമിലേക്ക് പോയാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയാൽ നിനക്കെന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും തരില്ലെന്ന് പറയുമ്പോ മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രത്തിന്റെ ബട്ടൺ സൂരുകയാണ്, തന്റെ കമീസ് ഊരുകയാണ്. കമീസ് ഊരിയിട്ട് ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്നു, ഉമ്മ ഇത് നിങ്ങളുടെ സമ്പത്താ ഉമ്മാ,
ഇതും നിങ്ങളുടെ സമ്പത്താവുമ ഈ മിശബിനൊന്നും വേണ്ട എനിക്ക് പടച്ചവനെയാ വേണ്ടത് എനിക്കെന്റെ റബ്ബിനെയാ വേണ്ടത് മിശബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ എന്തിനാ പ്രവാചകനെ കരഞ്ഞതെന്നറിയുമോ 62 സ്ഥലത്ത് കീറിയിട്ട് 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മിശബ് റളിയല്ലാഹു തആല ഇവനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു മിശബേ എന്തിനാ ഈ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കുന്നത് ഈ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച് എന്തിനാ മിസ്സബേ നടക്കുന്നത് ചിരിച്ചുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാഹ് ഓരോ സ്ഥലം കീറിയിട്ട് തച്ചു വെക്കുമ്പോഴും എനിക്ക് വല്ലാത്ത സന്തോഷവാരവിയേ കാരണം മിസ്സബേ മിസ്സബിന്റെ ഉപ്പയുടേതായിരുന്നു മദീന മക്കയുടെ പകുതിയും എന്റെ ഉപ്പയുടെ സമ്പത്തായിരുന്നു വാപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ എന്റെ ഉമ്മ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ലല്ലോ ഞാൻ പോയാലും ഒന്നും കൊണ്ടുപോകില്ലല്ലോ അതുകൊണ്ട് നബിയേ എനിക്ക് സ്വർഗത്തിലെ സ്വർണം ധരിക്കാനാ സ്വർഗത്തിലെ പട്ടുവസ്ത്രങ്ങൾ ധരിക്കാനാ ഇതുപോലെ നടക്കുന്നതെന്ന് പ്രവാചകന്റെ മുന്നിൽ വെച്ച് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്തവേ അവസാന ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കടിഞ്ഞു ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കടിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഒരു ജനാസ ചുമന്നുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് സഹാബി വരികയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ജനാസ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സഹാബി ചോദിക്കുമ്പോ റളിയല്ലാഹു തആല അർഹിവിന്റെ ജനാസയാട് അല്ലാഹുവിന്റെ ചോദിക്കുന്നു സഹാബ എന്തേ കഫം പൊതിയാത്തതെന്തേ എന്തേ കഫം പൊതിയാത്തതെന്തേ യാ റസൂലല്ലാ കഫം പൊതിയാ തുണി തികയുന്നില്ല നബിയേ തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാട് മക്കയുടെ പകുതിയും സ്വന്തമായിട്ടുള്ള മിസ്ബ് റളിയല്ലാഹു തആലാ അല്ലാഹുവേ കഫം തുണി പോലും മയ്യത്ത് പൊതിയാറില്ല അവസാനം അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു സഹാബ തലമറച്ചിട്ട് കഫം പൊതി സഹാബ തലമറച്ചിട്ട് കഫം പൊതി സഹാബ എന്റെ പ്രിയമുള്ളവരെ തലമറച്ചിട്ട് കഫം പൊതിയുകയാട് കാല് രണ്ടും വെളിയിൽ കിടക്കുകയാ കാല് രണ്ടും വെളിയിൽ കിടക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹാബ ആ കാണുന്ന പുല്ല് പറിച്ചുകൊണ്ട് വാ സഹാബ പടച്ചവരെ പുല്ല് പറിച്ചു കൊണ്ടുവരികയാ പുല്ല് പറിച്ചുകൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവരികയാട് അവസാനം ആ സഹാബിയുടെ കാലിൽ വെച്ച് കെട്ടുകയാട് ആ സഹാബിയുടെ കാലിൽ വെച്ച് കെട്ടുകയാ അവസാനം എന്റെ പ്രിയമുള്ളവരെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് കാലിൽ കെട്ടിവെച്ചിരുന്ന കെട്ടങ്ങഴിയുകയാട് പുല്ലഴിഞ്ഞ് കബറിനകത്ത് വീടുകയാ പുല്ലഴിഞ്ഞ് കബറിനകത്ത് വീടുകയാ എല്ലാരും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാട് അല്ലാഹുവിന്റെ റസൂലിന്റെ താടി രൂപം നിറഞ്ഞ് കണ്ണുനീര് ഭൂമിയിലേക്ക് വീടുകയാട് കബറിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് സഹാബത്ത് കബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുന്ന സഹാബത്തിരോട് അവിടുന്ന് പറയുന്നു സഹാബ മരിച്ചാൽ ഇങ്ങനെ മരിക്കണം സഹാബ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഹദ്ദാദ് നഗരിലെ മക്കളെ മരിക്കുമ്പോ എങ്ങനെ മരിക്കണമെന്നറിയുവോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എങ്ങനെ പോകണമെന്നറിയുവോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാട് വമിനന്നാസി മയ്യസിരി നഫ്സഹു ബതിഗാ മർലാതില്ലാ വല്ലാ ഉറ
മരിച്ചാലിങ്ങനെ പോകണം മോനെ. സ്വർഗം വിലയ്ക്ക് വാങ്ങിയിട്ട് തന്റെ ജീവിതവും തന്റെ സമ്പത്തും തന്റെ കുടുംബവും തന്റെ ശരീരവും എല്ലാ പടച്ച റബ്ബിനെ കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങണം ചെറുപ്പക്കാരാ. പൊന്നുമോനെ സ്വർഗം കണ്ട് മരിക്കണ്ടേ. പാതിരാത്രി ഒരുമിച്ചുകൂടിയവരോട് എന്റെ പ്രിയമുള്ളവരെ സ്വർഗം കണ്ട് മരിക്കാൻ കഴിയുണ്ട്. മരണവേദന സഹിക്കാൻ കഴിയാതെ മരണവേദന സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുവോ? മരണവേദന സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുവോ? ഒരുപാട് പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ചവളാണെന്ന് പറയുന്ന ഉമ്മ. പ്രസവ വേദന എന്താണെന്ന് ഈ ലോകത്ത് അത് അനുഭവിച്ചല്ല ഒരു പെണ്ണിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. എനിക്കും എന്റെ പ്രസവത്തിന്റെ സമയത്ത് വല്ലാത്ത വേദനയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഈ വേദന അറിഞ്ഞ പെണ്ണേ, പ്രസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ മരണവേദന എത്ര വേദനയാവും? ഈ അനുഭവിച്ച നീ എന്തേ നന്നാകാത്തത്? ഈ അനുഭവിച്ച പ്രസവ വേദന അറിഞ്ഞ നീ എന്തേ പിന്നെയും ഇങ്ങനെ അധപ്പതിക്കാരുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരണവേദന അറിയാതെ മരിക്കണ്ടേ പൊന്നുമൊരു. റബ്ബിയല്ലാഹുവിനെ വിട പറയാ, ദിവസങ്ങൾ മാത്രം മാത്തി നിൽക്കുമ്പോ, ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലേക്കൊന്ന് കടന്നു പോ ചെറുപ്പക്കാരാ. ഒന്നോർക്കുന്നത് നല്ലതാണല്ലോ, ഒന്നോർക്കുന്നത് നല്ലതാണല്ലോ. നബിദിനം ആഘോഷിക്കാനുള്ള ദിവസമല്ല, എടാ പ്രായപൂർത്തിയായവർക്ക് നബിദിനം ആഘോഷത്തിന്റെ ദിവസമല്ല. സ്കൂളിൽ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്കാണ് നബിദിനം ആഘോഷത്തിന്റെ ദിവസം. മറ്റുള്ളവർക്ക് പ്രായപൂർത്തിയായവന് നബിദിനം ആഘോഷത്തിന്റെ ദിവസമല്ല, നന്നാകാനുള്ള ദിവസമാണ്, നന്നാകാനുള്ള ദിവസമാ. കാരണം അസ്റഫുൽ ഖൽഖായ തങ്ങള് വഫാത്തായ ദിവസമെന്ന അല്ലാഹുവിന്റെ റസൂല് പോലും വഫാത്തായെങ്കിൽ പിന്നെ ഞാനാരാ, ഞാനാരാ, ഞാനും പള്ളിക്കുടിയിലേക്ക് പോകേണ്ടവനാണല്ലോ എന്ന ചിന്തയോടെ നന്നാകേണ്ട ദിവസമാണ് ചെറുപ്പക്കാരാ. റബിയുൽ അവ്വല് 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മസ്ജിദിൻ നബവിയിൽ നിന്ന് സുബഹി വാങ്ങി വിളിച്ചു, ബിലാലി തങ്ങള് വാങ്ങി വിളിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരം തുടങ്ങിയപ്പോ അവിടുന്ന് പറയുന്നു, ആയിഷ എന്റെ ജനലിട്ടിരിക്കുന്ന കത്തനൊന്ന് മാറ്റായിഷ. ആയിഷാ ബീബി റളിയല്ലാഹു തആലാർക കത്തം മാറ്റുകയാണ്. റബിയുൽ അവ്വല് 12 സുബഹി നമസ്കാരം അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്, എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്. അവസാന തഹിയാത്തിലിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ കത്തൻ തിരിച്ചിട ആയിഷ. ആയിഷാ ബീബി റളിയല്ലാഹു തആലാർക കത്തം പിടിച്ചിട്ടു, നമസ്കാരം കിടിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, വീടിനകത്ത് ആയിഷാ ബീബി റളിയല്ലാഹു തആലാർക അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർക രണ്ടുപേര് റസൂലുള്ളാഹിന്റെ വീടിനകത്തിരിക്കുകയാ. പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് സുബഹിന്റെ സമയത്ത് രോഗം കുറവായിരുന്നു, അവസാനം പെട്ടെന്ന് രോഗം കൂടി. അല്ലാഹുവിന്റെ റസൂൽ തളർന്നു കിടക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പണിപിടിച്ചിട്ട് തളർന്നു കിടക്കുകയാ. ഫാത്തിമ ബീബിയും ആയിഷാ ബീബിയും രണ്ടുപേരും വീടിനകത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാ. വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക്കയാ അഹ്ലു ബൈത്തിനു പോവാ ഇഫ്തഹിൽ ബാബ്. ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിൽ തുറക്കുവോ, വാതിൽ തുറക്കുവോ, വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുന്ന, മനുഷ്യ അല്ലാഹുവിന്റെ റസൂലിന് രോഗം കൂടുതലാ, എന്റെ ഉപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല, എന്റെ ഉപ്പയ്ക്ക് എഴുന്നേക്കാൻ കഴിയില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വരാ പറയുകയാണ്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോ വീണ്ടും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ്, അസ്സലാമു അലൈക യാ അഹ്ലു ബൈത്തിനു പോവാ ഇഫ്തഹിൽ ബാബ്.
ജവാബ്. രണ്ടാമതും വാതിൽ തുറക്കാൻ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കബാടത്തിന്റെ പടിതിലൂടെ നോക്കുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ, ഒരു മനുഷ്യനെ കാണുകയാ. അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് നിങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു വരിക. കുറച്ച് സമയം കഴിഞ്ഞപ്പോ വീടും മൂന്നാമതും വീടിന്റെ കബാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ബോധം വന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ ഫാത്തിമ സലാം പറയുന്നത്? ആരാ ഫാത്തിമ സലാം പറയുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരെന്ന് പറയുന്നു. ഇപ്പോ ഇന്ന് വരെ ആ മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ആ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ. ആ മനുഷ്യനെ കണ്ടിട്ട് പേടി തോന്നുകയാണ്. ഫാത്തിമ ബീബി പറഞ്ഞു തീരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വാതില് തുറക്ക് ഫാത്തിമ, വാതില് തുറക്ക് ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കബാടം തുറക്കുമ്പോ സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, അത് അസ്റായിലാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന് അസ്റായിലിനെ കണ്ടിട്ട് എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഹദ്ദാദിന്റെ മജ്നു സദ്ദാദിന്റെ സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂർ തെറ്റ് ചെയ്യുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ. ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കാണുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, കൈകൊണ്ട് പിടിക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കാല് കൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഇന്നത്തെ ദിവസം എത്ര വഖത്ത് കലയാക്കിയവരുണ്ട്! പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്തോത് എത്ര പേരുണ്ട്! അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സലാത്ത് പറഞ്ഞ എത്ര പേരുണ്ട്! എന്റെ പ്രിയമുള്ളവരെ, ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാ അസ്റായില് കടന്നു വരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അസ്റായില് എന്നെ സന്ദർശിക്കാമെന്നതാണോ? എന്നെ സന്ദർശിക്കാമെന്നതാണോ? അസ്റായില് പറയുന്നു, യാ റസൂലല്ലോ, രണ്ട് കാര്യങ്ങൾ കാരബിയേ, ഒന്ന് രോഗ സന്ദർശനം നടത്താൻ, രണ്ട് അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാരബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അസ്റായീല് എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കാഗ്രഹമുണ്ട്, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്റായീല് അസ്റായീൽ അലൈഹി സലാം പറയുന്നു, യാ റസൂലല്ലോ, ഞാൻ വരുമ്പോ ഒന്നാൻ ആകാശത്തിൽ നിന്ന് കരയുന്നത് കണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു കൊണ്ടുവരാ പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, ഞാൻ ചിരിച്ചപ്പോഴും കരഞ്ഞപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു ജിബ്രീല്. എന്നെ എന്തേ യാത്രയാക്കാൻ വരാത്തത്? എന്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഈ അവസാനം എന്റെ കൂടെയൊന്ന് നിൽക്കാത്തത് എന്തേ ജിബ്രീല്? അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഈ കാഴ്ച കാണാ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അസ്റായിലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീല് എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ? ജിബ്രീല് എനിക്കൊന്ന് സന്തോഷത്തോടെ മരിക്കാരാ? ഈ ലോകത്ത് നിന്ന് പോകുമ്പോ സന്തോഷത്തോടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ജിബ്രീൽ അലൈഹിസ്സലോ അവിടെ നിന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ.
അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെയും നിങ്ങളുടെയും കുറിച്ച് നമ്മളെ കുറിച്ച് അല്ലാന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു. യാ റസൂലല്ലാ, തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് ഒരു മിനിറ്റ് മുമ്പങ്ങാട് അങ്ങയുടെ സമുദായം തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും. നബിയേ, തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് മുമ്പ് അങ്ങയുടെ സമുദായം തൗബ ചെയ്താലും പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്രായീലേ, റൂഹ് പിടിക്ക അസ്രായീല്, റൂഹ് പിടിക്ക അസ്രായീല്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ, അസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, തിരിഞ്ഞും അറിഞ്ഞും കിടക്കുകയാ. അതാ ഐസ ബീബി റളിയല്ലാഹു തആലാർക അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെ കോടി വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചാടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്തിട്ട് തന്റെ മടിത്തട്ടിൽ വെക്കുകയാ. പെങ്ങളെ, പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് പറയുന്നു, അസ്രായീല്, ഒന്ന് പതുക്കെ പിടിക്ക അസ്രായീല്, ഒന്ന് പതുക്കെ പിടിക്ക അസ്രായീല്, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു അസ്രായീല്. അല്ലാഹുവിന്റെ പ്രവാചകരോട് മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, എത്രയോ പേരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഒരാളുടെ റൂഹ് പിടിച്ചപ്പോ പോലെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, ഇന്ന് എന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനെക്കാലും പതുക്കെ റൂഹ് പിടിക്കാ, ഇതിനെക്കാലും പതുക്കെ റൂഹ് പിടിക്കാ, എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നുണ്ട്, തിരിച്ചും മറിഞ്ഞും കിടക്കുന്നുണ്ട്, ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തലം തുടച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള പെരുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഐഷ ബീവിയുടെ മടിയിൽ കിടന്നിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതില ഇന്നലിൽ മൗതില സക്കറ. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, ദുആ ചെയ്യണേ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആലാർഗയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, നമ്മളോട് പറഞ്ഞു തരാ, നമ്മളോട് പറഞ്ഞു തരാ, നമുക്കൊരു മുന്നറിയിപ്പ് തരാ. അവിടെന്ന് പറയുന്നു ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, പടച്ചവനെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാ, ചാടി എഴുന്നേക്കുകയാ, ചാടി എഴുന്നേക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ റസൂല് ചാരിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ പെങ്ങളെ, അങ്ങനെ ഒരു ഭാഗ്യം വേണം പൊന്നുമോള്, ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഒൻപത് ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ റസൂല് ആയിഷയുടെ മടിയിൽ കിടന്ന വഫാതാകുന്നത്. അന്ന് ആയിഷ ബീവിക്ക് 18 വയസ്സാ പ്രായം. അല്ലാഹുവിന്റെ റസൂല് വഫാതാകുമ്പോ ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. തന്റെ ഭാര്യയുടെ നെഞ്ചിലിങ്ങനെ ചേർന്നിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ,
ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ, കയ്യിലേക്ക് നോക്കുകയാ. ആയിഷ ബീവിക്ക് മനസ്സിലായി ആ സഹാബിയുടെ കയ്യിലൊരു മിസ്വാക് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി. ഒരൊറ്റ നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയണം പെങ്ങള്. വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. പ്രവാചകന് പല്ല് തേക്കാൻ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അല്ലാന്റെ റസൂലിന്റെ കൈ ചരിക്കുന്നില്ല. പ്രവാചകന് സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. കാരണം മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാ. ആ സമയമുണ്ടല്ലോ തന്റെ വായിലേക്ക് വെച്ചിട്ട് ചവയ്ക്കാൻ തുടങ്ങി. മിസ്വാക്ക് തന്റെ വായിലേക്ക് വെച്ചിട്ട് പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് കൊച്ചുകുട്ടികളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ, കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ അല്ലാന്റെ റസൂലിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ചാരി വെച്ചിട്ട് അല്ലാഹുവേ ആയിഷ ബീവി പല്ല് തേച്ചു കൊടുക്കുകയാ. പല്ല് തേച്ചു കൊടുത്തു. റൂഹു പിടിച്ച് അരയുടെ ഭാഗത്തെത്തി. പെങ്ങളെ, ആ സമയത്താണ് ലോകത്തിന്റെ നേതാവിന്റെ വളർത്തു മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനുണ്ടല്ലോ വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാ. ആ സമയമായി സാബീബി പറയുകയാ, മിസ്വാക്ക് പിടിക്കാൻ പോലും, അല്ലാഹുവേ മിസ്വാക്ക് പിടിക്കാൻ പോലും ചലിക്കാത്ത കൈയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് കൈയുയർത്തുകയാ. ലോകത്തിന്റെ നേതാവ് രണ്ട് കൈയും ഉയർത്തിയിട്ട് തന്റെ വളർത്തു മകനോട് കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് കാണിക്കുകയാ. മോനെ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നു മോനെ. അല്ലാഹു എന്നോട് കരുണ കാണിക്കാ, മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല മോനെ, യുപ്പാന് വേണ്ടിയൊന്ന് ദുആ ചെയ്യുവോ. അല്ലാഹുവിന്റെ റസൂല് പോലെ മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നു കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, പാതിരാത്രി കടന്നു വന്നവരെ എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. വാലിന്റെ സദസ്സിലാണോ, പോകുന്ന വഴിയിലാണോ, വീട്ടിൽ പോയി കിടക്കുന്ന സമയത്താണോ, പള്ളിക്കകത്ത് വെച്ചാണോ, എപ്പോഴാണെന്നറിയില്ല. എപ്പോഴായാലും മസറായിൽ വരുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പോലെ മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞെങ്കില് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുമോനെ. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ, മരണവേദന കുറച്ച് കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്താ മരണവേദന അല്ലാഹു കുറച്ചു തരികയാ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞെന്റെ വാഴ് നിർത്തുകയാണ്. രണ്ട് കാര്യം പറഞ്ഞ് വാഴ്ന്നു നിർത്തുകയാ. ആരെങ്കിലും രണ്ട് കാര്യം തന്റെ ജീവിതത്തിൽ ചെയ്താ അവന്റെ മരണവേദന അല്ലാഹു കുറച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് തന്നിട്ട് പോയി ഒരു മുന്നറിയിപ്പ്, മോനെ മരണവേദന വല്ലാത്ത വേദനയാ, അതുകൊണ്ട് അതിന് തയ്യാറെടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മൂന്ന് സലാത്ത് പറഞ്ഞ് സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറട്ടെ ഇൻഷാല്ലാ. രണ്ട് കാര്യം മരണവേദന കുറച്ച് കിട്ടാൻ രണ്ട് കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർത്താൻ സമയമായപ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് തുടങ്ങി. നിർത്താൻ സമയം 11 മണിയായി. 10:30 നിർത്താന്ന് പറഞ്ഞ് അരമണിക്കൂർ കൂടി. ഇൻഷാല്ലാ അല്ലാഹു ഇമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് എന്തായാലും തിരുവനന്തപുരത്ത് വന്നതല്ലേ.
എന്തായാലും വന്ന് എന്തായാലും നിന്നു. ഇപ്പൊ കൂടിയാലും കുറച്ചും കൂടിയാലും എന്ത് കുറഞ്ഞാലും എന്ത്, എന്തായാലും ഒരു രണ്ട് കാര്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇരിക്കൂ, പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്ക്. കയ്യിൽ കാപ്പി ഉള്ളത് കൊണ്ടായിരിക്കും പൊക്കാത്ത, ബാക്കിൽ ഇരിക്കുന്നവരുടെ കയ്യിലൊക്കെ കാപ്പി ഉള്ളത് കൊണ്ടായിരിക്കും. അള്ളാഹു ഹിമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണസമയത്ത് മരണവേദന കുറച്ച് കിട്ടണമെങ്കിൽ രണ്ട് കാര്യം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, ഇൻഷാല്ലാ ചെയ്തൂടെ. ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ, ആറടി നീളത്തിൽ ഞാനിവിടെ നിൽക്കണം, റോഡിലോട്ട് നോക്കണം എന്തിനാ? ഇൻഷാല്ലാ ചെയ്തൂടെ. ഉറക്കപ്പറ, ഉറക്കപ്പറ. അള്ളാഹുവേ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് മരണവേദന കുറച്ചു കിട്ടുന്ന രണ്ട് കാര്യം ചെയ്യാമെന്ന് ഉറക്ക ഇൻഷാല്ലാ പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. പറ ഇൻഷാല്ലാ. പോരാ, ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് ഇതിനെക്കാരും നല്ലപോലെ വിളിക്കാറിയാം അല്ലേ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പരിപാടി പോകുമ്പോ വിളിക്കാൻ ഭയങ്കര ശബ്ദ, ഭയങ്കര ശബ്ദം. നല്ല കാര്യത്തിന് പുറക, നല്ല കാര്യത്തിന് പുറകോട്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ നിന്ന് അങ്ങ് മരിച്ച പേടിയൊന്നുമില്ല. ഈ വയല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിൽ വെച്ച് അങ്ങ് മരിച്ചു പോയാൽ എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങ് പോയാൽ പോകും. രണ്ടേകാൽ വയസ്സുള്ള എന്റെ മകനെ കുറിച്ച്, എന്റെ ഭാര്യയെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്തേ, കാരണം എന്തേ? ഇപ്പൊ നമ്മുടെ പള്ളിയിലെ പ്രസിഡന്റ്, പ്രസിഡന്റിന് എത്ര വയസ്സുണ്ട്? ഇപ്പൊ എനിക്ക് 29 വയസ്സ്, 30 വയസ്സ്. പ്രസിഡന്റിന് എന്നെക്കാലും 10-25 വയസ്സ് കൂടുതലാ പ്രസിഡന്റിന്. എന്നെക്കാലും 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് കൂടുതലുണ്ട് പ്രസിഡന്റിന്. ഇന്ന് രാത്രി ഞാൻ മരിച്ച 15 കൊല്ലം ഞാൻ ചെയ്തത് പറഞ്ഞാൽ എന്നെ അള്ളാഹു സ്വർഗത്തിൽ കയറ്റിവിടും. ഈ മനുഷ്യനാണെങ്കിലും എന്നെക്കാലും 30 കൊല്ലം എക്സ്ട്രാ പറയേണ്ടവര്. അപ്പൊ പിന്നെ നേരത്തെ പോണല്ലേ നല്ലത്, അപ്പൊ പിന്നെ നേരത്തെ പോണല്ലേ നല്ലത്. ഇവിടെ കടന്നിട്ട് എന്ത് കിട്ടാനാ, ഇവിടെ കടന്നിട്ട് എന്ത് കിട്ടാനാ? ഈ സദസ്സീരിന് ചിരിക്കണ നീ ചിന്തിക്ക, നിന്റെ മോൻ മരിച്ച അതുവാ ചെയ്യോ നിനക്ക്? നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ചങ്കൂറ്റത്തോടെ 100% ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയോ നീ മരിച്ച നിന്റെ മോൻ ദുവാ ചെയ്യോ? ഇല്ല മനുഷ്യ, ഇല്ല മനുഷ്യ. ഇന്നത്തെ കാലം അങ്ങനെ, ഇന്നത്തെ കാലം ഇങ്ങനെ ആണെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോ നിന്റെ മകനൊക്കെ ഇല്ലേ? നമ്മുടെ കാലം എന്ന് ചിന്തിച്ചു നോക്ക്, നമുക്കൊരു പ്രതീക്ഷയും വേണ്ട. ദുവാ ചെയ്യാനല്ലാതെ വേറൊന്നും കഴിയില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴെവിടെ വെച്ച് മരിച്ചാലും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുമോ? മരണം മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുമോ? പറ മനുഷ്യന്മാരെ പറ്റുമോ? ഏ, ഒരാളുടെ മരണം എത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇന്ന ദിവസമാണെന്ന് അറിയാൻ കഴിയില്ല. ഞാൻ ഇന്ന ദിവസം മരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ മരണം എത്തിയോ എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾ എന്തിപ്പോ ഇങ്ങനെ ഇരിക്കണം, വല്ല വഴിയുണ്ടോ? ഒന്ന് കുലുക്ക്, തലയെങ്കിലും ഒന്ന് കുലുക്ക്. ഉണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ഉണ്ടോ? എന്താ വഴി? നമ്മുടെ മരണം അടുത്തോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? വഴിയുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി, നബിയ്യനാ റസൂലുള്ളാഹി, നിങ്ങളൊക്കെ മരണം അടുത്തോ എന്നറിയാൻ വഴിയുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ വഴി പറഞ്ഞരട്ടെ? വഴി പറഞ്ഞരട്ടെ? കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈപൊക്കിക്ക്. ഞാൻ പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട്. ആ മോനെ, പള്ളിക്കുഴി പോകാൻ സമയമായോ? 6 അടി മണ്ണിനകത്ത് നിന്റെ കൊട്ടാരം കളഞ്ഞിട്ട് മണ്ണറയിലേക്ക് പോകാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി, നബിയ്യനാ റസൂലുള്ളാഹി. കാപ്പി കൊടുപ്പ് തീർന്നില്ലേ? ഇപ്പൊ ഇതിങ്ങ വയല് തീരുന്നവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ആ കുടിച്ചുകൊണ്ടിരിക്കുക, നടക്കട്ടെ. അൽഹംദുലില്ല, അള്ളാഹു ഹൗദുൽ കൗസറിലെ വെള്ളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ജമാഅത്തിന്റെ വകയാ, നാട്ടുകാരുടെ വക? പിരിവിന്റെ സമയത്ത് കാണണം നിങ്ങൾ ഇവിടെ കേട്ടാ. എന്റെ പ്രിയമുള്ളവരെ, മരണം എത്തിയോ എന്നറിയാൻ 3 വഴി. ഒന്ന്, ഒന്ന് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിന്റെ തലയിലും താടിയിലും നോക്കുക. നിന്റെ തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്ങാനും ഒരു വെളുത്തത് കണ്ട തയ്യാറെടുത്തോ എന്ന് നബിയ്യനാ റസൂലുള്ളാഹി.
തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ ഒരു വെളുത്തത് കണ്ട പോകാൻ സമയം അടുത്തു എന്ന് നബിയുന റസൂലുള്ളാഹി. അത് വെട്ടിക്കളഞ്ഞാലും പിഴുത് കളഞ്ഞാലും ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാലും നീ പെയിന്റ് അടിച്ച് നടന്നാലും മരണം മരണത്തിന്റെ അടയാളമാ. അള്ളാഹുയുമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ഇല്ലേ, എല്ലാവർക്കും നരച്ചു കഴിഞ്ഞു. രണ്ട് നിത്യമായിട്ടുള്ള രോഗങ്ങൾ, നിത്യമായിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, തൈറോയ്ഡ്, ഇങ്ങനെ രോഗങ്ങൾ അനിത്യമായിട്ടുള്ള. ചോറുണ്ട് കഴിയുമ്പോൾ സ്പെഷ്യലായിട്ട് കുറച്ച് ടാബ്ലറ്റ് വാരി തിന്നാ, ഇത് മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാണെന്ന് നബിയുന റസൂലുള്ളാഹി. മൂന്ന് പഴയതുപോലെ ഓടാനും ചാടാനും കുനിയാനും സുജൂതിയാനൊന്നും വയ്യ. ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന. തലനിരിച്ച് നടന്നവൻ ഇങ്ങനെ താഴ്ന്നു കൂനു വന്നു തുടങ്ങി, തൊലി ചുളുങ്ങി തുടങ്ങി. ഇത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണെന്ന് നബിയുന റസൂലുള്ളാഹി. നബിയുന റസൂലുള്ളാഹി, മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമുക്ക് വന്നു കഴിഞ്ഞു, നന്നാകു. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാര് ചിരിക്കണ സിറാജ് ഉസ്താദെ, ഇത് മൂന്നും എനിക്കില്ല ഉസ്താദെ. നിങ്ങൾ പറഞ്ഞ മൂന്നടയാളം എനിക്കില്ല, എടാ മരണത്തിന് ചിലപ്പോ ഇത് മൂന്നും വേണ്ട, ഒറ്റയടിക്ക് കൊണ്ടുപോകും. ചിലപ്പോ ഈ മൂന്നടയാളം നീ കാത്തിരിക്കണ്ട, ഈ മൂന്നടയാളം വന്നിട്ടേ മരിക്കൂ എന്നല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് കവറടക്കുന്ന എങ്ങനെയാ? അധികം ചിരിക്കുമ്പോ, അധികം സന്തോഷിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കണം. ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് സന്തോഷിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കണം. അതിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി. അല്ലാഹുയുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുയുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. മരണവേദന കുറച്ച് കിട്ടണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യം ഇൻഷാ അല്ലാഹ് അല്ലാഹു ചെയ്യാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ. സുബൈക്ക് പള്ളിയെ നിസ്കരിക്കണമെന്നല്ല, വേടിക്കണ്ട, നിങ്ങൾ അത് വേടിക്കണ്ട. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന രണ്ട് ചെറിയ കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ. ഉറക്കെ പറ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, പൊന്നുമോളെ പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരണവേദന വല്ലാത്ത വേദനയാട്. ആ മരണവേദന കടന്നു വരുന്ന സമയത്ത് മരണം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, പെങ്ങളെ മരണവേദന നിനക്ക് കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാണ്, റബീഉൽ അവ്വല് വിട പറയാ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മുതൽ ചെയ്യാ തീരുമാനിക്കു ചെറുപ്പക്കാരാ, ഇന്ന് മുതൽ ചെയ്യാ തീരുമാനിക്കു പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സലാം ഒരു ദിവസം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അസ്റായിൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, മൻ സല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ അസറ മറാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് റൂഹ് പിടിക്കുന്ന മലക്ക് വന്നിട്ട് പറയുന്നു, നബിയേ, ഏതെങ്കിലും ഒരു ഹദ്ദാദിലെ ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ, ഓരോ ദിവസവും എല്ലാ ദിവസവും ആരെങ്കിലും അങ്ങയുടെ പേരിൽ മുടങ്ങാതെ 10 സലാത്ത് പറഞ്ഞാൽ പെങ്ങളെ സമയമുണ്ടാകുമോ? 100,000 പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ രാത്രി മുതൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റിട്ട് പാതിരാത്രി നീ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തമാശക്കാകട്ടെ, കാര്യമാകട്ടെ, കളിയാക്കിയാകട്ടെ, ഒതുപുള്ളപ്പടാകട്ടെ, ശുദ്ധിയുള്ളപ്പളാകട്ടെ, ജോലി ചെയ്യുന്ന സമയത്താകട്ടെ, വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയമാകട്ടെ, അടുക്കളയിൽ ഭക്ഷണം വെക്കുന്ന സമയത്താകട്ടെ, എപ്പോഴെങ്കിലും
محمد صلى الله عليه وسلم الله بند برباد عند بيرير مودعاد الله عند رسول عند بيرير آرنجلهم بات صلاة فرمنال يا رسول الله الله عند نبيه أبند روح نعم بديكم ندعنا يوم نريمو أبند روح بديكم ندعنا يوم نريمو أنا أقبل روحه كما أقبل الأرواح الأنبياء അങ്ങയുടെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് പറയുന്നവനുണ്ടല്ലോ അവന്റെ റൂഹ് പിടിക്കുന്നത് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലാ പ്രവാചകന്മാരുടെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിക്കുന്നത് പോലെ ഞാനവരുടെ റൂഹ് പിടിക്കും നബിയേ ചെറുപ്പക്കാരാ തീരുമാനിക്ക് പൊന്നുമോരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വല് നമ്മളോട് വിട പറയുന്ന ഈ സമയത്ത് ഈ സ്വർഗ പൂങ്കാവനത്തിലിരുന്നിട്ട് ഉസ്താദേ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലത്തോട് എനിക്ക് മരണവേദന സഹിക്കാൻ കഴിയില്ല എനിക്ക് മരണവേദന താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പ്രവാചകന്മാരെ വഫാത്തായതുപോലെ അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതുപോലെ അല്ലാഹുവേ പ്രവാചകന്മാരെ ആദൻ നബിയും നൂഹ് നബിയും മൂസ നബിയും ഈസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും സുലൈമാൻ നബിയും എല്ലാ പ്രവാചകന്മാരെ വഫാത്തായതുപോലെ എനിക്കും മരിക്കണം ഉസ്താദ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് പറഞ്ഞാൽ അവന്റെ അവസാനം നന്നാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും ഒരു പത്ത് സ്വലാത്ത് ഇന്നലെ എനിക്കൊരു സദസ് ഉണ്ടായിരുന്നു ഇന്നലെ മൂവാറ്റുപുഴയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ ഒരു സദസ് ഉണ്ടായിരുന്നു 225 കോടി സ്വലാത്ത് പറഞ്ഞിട്ടാ ഇന്നലെ ആ സദസ് 2500 ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് അവര് ഒരു വർഷം കൊണ്ട് 225 കോടി സ്വലാത്ത് പറഞ്ഞിട്ട് ഇന്നലെ ആ സദസ്സിൽ എന്റെ ദുആയും പ്രസംഗവും ഉണ്ടായിരുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ 25 കോടി സ്വലാത്ത് പറയണമെങ്കിൽ എത്ര പറഞ്ഞിട്ടുണ്ട് 25 കോടി സ്വലാത്ത് അൽഹംദുലില്ലാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ കോടികളൊന്നും പറഞ്ഞില്ലെങ്കിലും 10 സ്വലാത്ത് എല്ലാ ദിവസവും പറഞ്ഞാൽ നിന്റെ മരണം നന്നാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി ഇൻഷാല്ലാ ചെയ്തൂടെ ഇൻഷാല്ലാ ചെയ്തൂടെ നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക് 10 സ്വലാത്ത് 10 സ്വലാത്ത് ഖുലൂത്ത് കബീർ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ 2 അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ എന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അല്ലാഹുവേ പടച്ചവനെ എന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞു പോയി ഇന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു ഭക്ഷണം കടിച്ചു ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കിടക്കുകയാ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ നീ കിടക്കുകയാണ് അല്ലാഹുവേ ആ സമയത്താണ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സലാം ഇറങ്ങി വരുന്നത് അസ്റായിൽ ഇറങ്ങി വരുന്നത് പടച്ചവരെ ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ അല്ലാഹുവേ അസ്റായിൽ എന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരികയാ റൂഹ് പിടിക്കാൻ തുടങ്ങി കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാണ് ആ സമയമുണ്ടല്ലോ അസ്റായിൽ ചോദിക്കുകയാ എന്തിനാടാ കരയുന്നത് എന്തിനാ പെണ്ണേ പേടിക്കുന്നത് നിനക്ക് വേദന സഹിക്കുന്നില്ലേ നിനക്ക് മരണവേദന സഹിക്കുന്നില്ലേ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഹദ്ദാദ് പള്ളി നടത്തുന്ന റാതീബ് അതിനോട് അനുബന്ധമായി
സംഘടിപ്പിച്ച പരിപാടിയുടെ മൂന്നാമത്തെ ദിവസമാണ്. സംഘാടകരെ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ, ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുവോ? ഒരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുവോ? ഈ കൊടുത്താ കിട്ടുന്ന പ്രതിഫലമാ പറയുന്നത്, കൊടുത്താ കിട്ടുന്ന പ്രതിഫലമാ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ താലിന്റെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ ബക്കറ്റില് പൈസ ഇടുന്ന ഉപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അസുറായിൽ നിന്നോട് ചോദിക്കുകയാ, മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ ചെറുപ്പക്കാരാ. ഇട്ടോ പൊന്നുപോരെ, ഉള്ളതിൽ നല്ലത് പടച്ചവന്റെ അധീനിന് വേണ്ടി കൊടുക്ക് പൊന്നുപോരെ. പ്രതിഫലമാ പറയുന്നത്, അല്ലാഹുവേ അസുറായിൽ നിന്നോട് ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ ബക്കറ്റിൽ ഓരോ രൂപ സദക്ക ഇട്ടവരെ, കയ്യിലുള്ളതിൽ പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്തവര്, സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കരഞ്ഞു കൊണ്ടിരിക്കുമ്പോ അസ്രായിൽ നിന്നോട് ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹസനൂ, എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്? എന്തിനാ കടന്ന് കരയുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? നിനക്ക് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ? നിനക്ക് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിൽ പൊന്നുമോനെ നോക്കടാ, നോക്കടാ. വഅബ്സിറു ഫിൽ ജന്നാ, നീ കൊടുത്ത സദക്കയുടെ പ്രതിഫലം ഇതാ പൊന്നുമോനെ. ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം, ഇതാണടാ പടച്ചവന്റെ സ്വർഗം. ലഹും ജന്നാത്തിനു തജിരി മിനു തഹ്തിഹാ അൽഅൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗം. ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് നീ കൊതിച്ച സ്വർഗമുണ്ടല്ലോ, ഇതാണടാ നോക്കടാ. وابصروا في الجنة. സ്വർഗം കണ്ട് മരിക്കണോ പൊന്നുമോരെ? സ്വർഗം കണ്ടിട്ട് മരണവേദന അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ? പ്രസവ വേദന അറിഞ്ഞ പെണ്ണ്, പ്രസവ വേദന അറിഞ്ഞ പെങ്ങള്, നിനക്കേ അറിയ പൊന്നുമോള്, എത്ര വഴുത് പറഞ്ഞാലും സിറാജിന വേദന അറിയില്ല. ഒരു പെണ്ണിനെ പ്രസവ വേദന അറിയൂ, ആ അറിഞ്ഞ നിന്നോട് പറയുകയാ, ഇതിനേക്കാളും പത്തിരട്ടി വേദനയുള്ള മരണവേദന നിനക്ക് കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്കുമോള്, പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്കുമോള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സദക്ക കൊടുക്കുന്ന മനുഷ്യ മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ട് മരണവേദന അറിയാതെ മരണപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വേറെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുമില്ല, പിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഉള്ളതിലൊരു നല്ല സദക്ക കൊടുക്കുക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒറ്റ പ്രതിഫലം പറഞ്ഞു നിർത്താം, ഒറ്റ പ്രതിഫലം. ഈ ബക്കറ്റിൽ ഒരു രൂപയെങ്കിലും ഇട്ടവന് കിട്ടുന്ന പ്രതിഫലം, ഈ ബക്കറ്റ് വന്നപ്പോൾ ഒരു രൂപയെങ്കിലും അതിനകത്ത് ഇട്ടവന് കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഹദ്ദാദ് പള്ളിയുടെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ
കബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 41 കോലത്തിൽ, പട്ടികയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയുടെ രൂപത്തിൽ, കുഷ്ഠരോഗിയുടെ രൂപത്തിൽ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറു വലിച്ചു കൊണ്ടുവരുന്നവൻ, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവൻ, പട്ടിയുടെയും കഴുതയുടെയും രൂപത്തിൽ വരുന്നവർ, ഇങ്ങനെ 41 വിഭാഗത്തിൽ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഹദ്ദാദ് നഗറിലെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അള്ളാഹുവേ, ഈ സദസ്സിലെ സദക്ക കൊടുത്തവൻ എഴുന്നേൽക്കുന്നത് എങ്ങനെയെന്നറിയൂ? ഈ സദസ്സിലെ സദക്ക കൊടുത്തവൻ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഒരു വിഭാഗം ജനങ്ങൾ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാ, ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറവകളെ പോലെ പറക്കുകയാണ്. അല്ലാഹു പടല്ലാഹുവിന്റെ പടച്ചവന്റെ സ്വർഗ്ഗ അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ, ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ അതാ പറവകളെ പോലെ പറക്കുകയാണ്. പറന്ന് 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 എന്റെ പ്രിയമുള്ളവരെ അവര് സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയിരിക്കുകയാ. ആ സമയത്ത് ഹാസിനുൽ ജന്നാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, പറവകളെ പോലെ പറന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഈ വിഭാഗത്തോട് ആ മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ നിങ്ങളാരാ? അല്ലാഹുവേ ആ മലക്ക് ചോദിക്കുകയാട്, നിങ്ങളാരാട്? അൽറഈതു സിറാത്ത് അൽറഈതു ഹിസാബ്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു, നിങ്ങൾ സിറാത്ത് എന്ന പാലം കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ പറവകളെ പോലെ പറന്നു വരുന്നല്ലോ. ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? അള്ളാഹുവിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഇരുന്നു കൊണ്ട് പടച്ചവരെ മരണവേദന കുറച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു സദക്കയെങ്കിലും കൊടുത്ത ബുപ്പാ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ, വായിലൂടെ നുരയും പതയും വരുന്ന ദിവസമുണ്ടല്ലോ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ, കൊച്ചുകുട്ടികളുടെ തലയിലെ രോമങ്ങൾ മുഴുവനും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ, മരണവേദനയുടെ വേദനയെന്ന് പറയുന്ന പ്രസവം അന്നത്തെ ദിവസമെങ്ങാണ് ഒരു പ്രസവിക്കുന്ന ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല ആയിഷാ എന്നല്ലാന്റെ ഖുർആൻ പറഞ്ഞ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ദിവസമുണ്ടല്ലോ, ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂണാ, വണ്ടോസ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോളാ. തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ, വിയർപ്പില് മുങ്ങിത്താകുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിലെ പറവകളെ പോലെ പറക്കുന്നത് ആരെന്നറിയുമോ? പറവകളെ പോലെ പറക്കുന്നത് ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ദീനിന് വേണ്ടി കൊടുത്തവരെ, പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്തുകയാ, അതുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാ, അതുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്ന അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? നമ്മുടെ മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും ചെറുപ്പക്കാരാ, നമ്മുടെ മക്കളെ മരിപ്പിക്കുകയാ. അല്ലാഹുവേ, മഹാനായ അസ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാർ കാരണക്കാരനായ അസ്റഫുൽ ഖൽക്കായ തങ്ങളുടെ 7 മക്കളുണ്ടല്ലോ. അല്ലാഹുവേ,
ഏഴ് മക്കളെയും അല്ലാഹു മരിപ്പിച്ചിട്ട് പരീക്ഷിച്ചത് നബിയല്ലേ? എന്റെ പ്രിയമുള്ളവരെ, റുഖിയാ ബീവിയുടെ ജനാസയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ ബദറിന്റെ രണാങ്കണത്തിലെ യുദ്ധം കടിന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് സഹാബത്ത് വിജയിച്ച സന്തോഷത്തോട് അല്ലാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ഉസ്മാനി തങ്ങൾ ബദറിൽ പങ്കെടുത്തില്ല, കാരണം തന്റെ ഭാര്യക്ക് സുഖമില്ലാത്തത് കാരണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾക്ക് രോഗമായത് കാരണം ഉസ്മാന് തങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് തിരിച്ചു വന്ന് മസ്ജിദ് നബവിയിൽ കയറി നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ വീടിനകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ വീടിനകത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എന്തേ ആയിഷ, എന്തേ ആയിഷ, കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, ജന്നത്തിൽ ബക്കയിലേക്കൊന്ന് ഓടിപ്പോ നബിയേ, റുഖിയാ മോളുടെ ജനാസ കബറടക്കോ ജന്നത്തിൽ ബക്കയിലേക്ക് കൊണ്ടുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ ബദറിൽ നിന്ന് രക്ഷപ്പെട്ട് ബദറിൽ നിന്ന് വിജയിച്ച സന്തോഷത്തോടെ കയറി വന്ന പ്രവാചകൻ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാ. തന്റെ പൊന്നുമോള് മരിച്ച വാർത്ത അറിഞ്ഞില്ല, തന്റെ പൊന്നുമോള് മരിച്ച വാർത്ത അറിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് ജന്നത്തിൽ ബക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോ റുഖിയാ ബീവിയുടെ ജനാസ കബറിനകത്തെടുത്ത് വെച്ച് പലകകളെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാ. അല്ലാഹുവിന്റെ റസൂലിനൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല, തന്റെ പൊന്നുമോള് അവസാനമായൊന്ന് കാണാൻ പോലും റസൂലുള്ളാരെ കഴിഞ്ഞില്ല. എന്റെ പ്രിയമുള്ളവരെ, ഏഴ് മക്കളുടെ മയ്യത്തിന്റെ മുകളിലും മണ്ണ് വാരിയിട്ട പ്രവാചകരാണ് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതുപോലെ ഒരു വേദന റബ്ബ് നമുക്ക് തന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അഹങ്കരിക്കല്ലേ പെണ്ണേ, അഹങ്കരിക്കല്ലേ ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയുൽ അവ്വലിൽ നമ്മളോട് വിട പറയുമ്പോ തൊണ്ടക്കുഴിയിലെ റൂഹത്തുന്ന സമയത്ത് ആയിഷ ബീവി പറയുകയാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട് ചെവി കൊണ്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി നമ്മളോട് പറഞ്ഞത് അസ്സലാ, നിസ്കാരം മറക്കല്ലേ പൊന്നുമോനെ. മരിക്കുന്ന സമയത്തും നമ്മളോടൊരു മുന്നറിയിപ്പ് തന്നിട്ടാ പോയത്, അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ, ഫുട്ബോളിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പരിപാടിയുടെ പേര് പറഞ്ഞിട്ട് പടച്ചവന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ. പ്രായമുള്ള വാപ്പമാര് സുബഹിക്ക് വേച്ച് വേച്ച് നടന്ന് നിന്റെ വീടിനകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ, നിന്റെ ഉമ്മയുടെ ഉപ്പ, നിന്റെ ഭാര്യയുടെ വാപ്പ രോഗം പിടിച്ച് കിടന്നിട്ട് പോലെ സുബഹിക്കെഴുന്നേറ്റ് പള്ളിയിൽ പോകുമ്പോ വീടിനകത്ത് കിടന്നുറങ്ങുന്നവരെ, ഇത് കണ്ടിട്ട് പോലും പള്ളിയിൽ പോകാത്തവരെ, പൊന്നുമോനെ നിന്റെ പൊന്നുമോന്റെ ജനാസ കാണാ തയ്യാറെടുത്തോ ചെറുപ്പക്കാരോ. അല്ലാഹുവേ, മഗ്രിബിന്റെ സമയത്ത് ഏറ്റവും അഫ്ളലായ സമയം, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം. അല്ലാഹുവേ, സീരിയലിന്റെ പെണ്ണിലിരുന്ന് ചന്ദനവടയും പരസ്പരവും ശ്രീധരവും കറുത്തമുത്തു പ്രണയവും കണ്ട് മതിമറന്ന് ചിരിക്കുന്ന പെണ്ണേ, ഭർത്താവിനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ട് കടത്തിയിട്ട് അല്ല നിന്നെ നെഞ്ചു പൊട്ടി കരയിപ്പിക്കും പെണ്ണേ, അഹങ്കരിക്കല്ലേ പൊന്നുമോരെ, ആരോട് വേണമെങ്കിലും കളിച്ചോ പൊന്നുമോരെ, റബ്ബിനോട് കളിക്കല്ലേ, റബ്ബിനോട് നീ അഹങ്കാരം കാണിക്കല്ലേ, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ചെറുപ്പക്കാരാ, അതുകൊണ്ട് പിരിയുകയോ.
അല്ലാഹനെ മറന്ന് ജീവിക്കുന്നവരെ നിനക്ക് ക്യാൻസർ വന്നാ നിനക്ക് രോഗം വന്നാ വേദനിക്കില്ല, പക്ഷേ നിന്റെ പൊന്നുമോൻ എന്തെങ്കിലും വന്നാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? പണം കൂടിയപ്പോ വലിയ വീട് കിട്ടിയപ്പോ പടച്ചവനെ മറക്കുന്ന പെണ്ണ്, പണമയച്ചു തരുന്ന നിന്റെ ഭർത്താവിന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ അഹങ്കാരം എവിടെ പോകുമടി? ആ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് നെഞ്ച് പൊട്ടിയിട്ട് സീരിയലിന്റെ മുന്നിലിരുന്ന് കരഞ്ഞതിന്റെ പത്തിരട്ടി അല്ലാഹു നിന്നെ കരയിപ്പിക്കും പെണ്ണ്. റബിയില്ലവല് വന്നിട്ട് പോലും നന്നാകാത്തവളാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ചു കൂടിയവരോട് പാതിരാത്രി ഒരുമിച്ചു കൂടിയവരോട് പൊന്നുമോനെ മറക്കല്ലേ, പൊന്നുമോനെ മറക്കല്ലേ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പാ രണ്ട് കിഡ്നിയും പോയിട്ട് ഉറപ്പേ. പാതിരാത്രി ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് ഉറങ്ങുന്ന മനുഷ്യരാ, കിടന്നുറങ്ങാൻ കഴിയില്ല. 58 വയസ്സുണ്ട് പടച്ചവരെ. ശ്വാസം മുട്ട് കാരണം എഴുന്നേറ്റ് ചാരിയിരുന്ന ഉറങ്ങുന്നത് ഒരു ഓപ്പറേഷന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിവിട്ടു. 98% തിരിച്ചു കിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ മക്കള് പോലും ഒപ്പിടാതെ മാറി നിന്നപ്പോ എല്ലാ പേപ്പറിലും ഒപ്പിട്ട് കൊടുത്തിട്ട് ക്യാൻസർ സെന്ററിന്റെ ചാരത്തുള്ള പള്ളിയിൽ പോയി റബ്ബേ രണ്ടര കഴുത്ത് നിസ്കരിച്ചിട്ടൊന്ന് ദുആ ചെയ്യണമല്ലോ. പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മലപ്പുറം ജില്ലയിലെ എടപ്പാടുള്ള ഒരു ചെറുപ്പക്കാര് പള്ളിക്കകത്ത് 4 വയസ്സുള്ള പൊന്നുമോനെ മടിയിൽ വെച്ചിട്ട് റബ്ബേ പള്ളിക്കകത്തിരുന്ന് കരയുകയാണ്. വാപ്പ കരയുന്നതിനെക്കാലം ശബ്ദത്തില് 4 വയസ്സുകാരൻ കരയുകയാ. നിസ്കരിക്കാൻ കഴിയുന്നില്ല. കൈയടിച്ചിട്ട് അടുത്തിരിക്കുന്ന സഹോദരന്റെ അടുക്കൽ പോയിട്ട് കുഞ്ഞു കിടന്ന് കരയുന്നല്ലോ, എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഉസ്താദ്, വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷം മക്കളില്ലായിരുന്നു. ഞാനും എന്റെ ഭാര്യയും 11 കൊല്ലം അല്ലാഹുവോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് റബ്ബെനിക്ക് തന്ന സമ്മാനമാ ഉസ്താദ്, റബ്ബെനിക്ക് തന്ന പൊന്നുമോനാ. ഡോക്ടർ പറയുന്നു എന്റെ പൊന്നുമോൻ 1 ആഴ്ച കൂടെ ജീവിച്ചിരിക്കൂ. എന്റെ പൊന്നുമോന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആയുസ് 1 ആഴ്ചയാ. അവന് ക്യാൻസർ ആ ഉസ്താദേ, അവന്റെ രക്തത്തില് ക്യാൻസർ പിടിച്ചു ഉസ്താദേ. എന്റെ പൊന്നുമോന്റെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനും നശിച്ചു കഴിഞ്ഞു. എപ്പ വേണമെങ്കിലും എന്റെ പൊന്നുമോ മരിച്ചു പോകാ. ഇവന് വേദന സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിന്റെ റൂമിനകത്ത് കിടന്ന് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പള്ളിക്കകത്തെടുത്ത് കൊണ്ടുവച്ചിട്ട് 4 വയസ്സുകാരന്റെ ശരീരം മടിയിൽ വെച്ചിട്ട് വാപ്പ ദുആ ചെയ്യുന്നു. അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ, അവസാനമാ ചെറുപ്പക്കാരൻ പറയുന്നു ഉസ്താദേ എന്റെ പൊന്നുമോൻ കിടന്ന് കരയുന്നത് കാണാൻ കഴിയുന്നില്ല, ഉസ്താദ് ഒന്ന് മരിക്കാൻ ദുആ ചെയ്യുവോ. 11 കൊല്ലം കിട്ടാൻ ദുആ ചെയ്തിട്ട് അല്ലാഹ് എനിക്ക് തന്ന എന്റെ പൊന്നുമോൻ മരിക്കാൻ ദുആ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യുവോ. എന്റെ പ്രിയമുള്ളവരെ, ഞാനാ പൊന്നുമോനെ ഒന്ന് നോക്കി. അല്ലാഹുവേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്റെ സിനാനയാ, എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ പൊന്നുമോന്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു. അല്ലാ മരിക്കാൻ ദുആ ചെയ്യാ മനസ്സനുവദിച്ചില്ല, മരിക്കാൻ ദുആ ചെയ്യാ മനസ്സനുവദിച്ചില്ല. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നു ഉസ്താദേ, ഓർമ്മ വെച്ചിട്ട് ഇന്ന് വരെ 1 വക്ത് പോലും ഞാൻ കഥയാക്കിയിട്ടില്ല, 1 വക്ത് പോലും കലയാക്കിയ ഓർമ്മ എനിക്കില്ല ഉസ്താദ്. അല്ല എന്തേ, അല്ല എന്തേ, അവസാനം എന്നോട് പറയുന്ന റബ്ബിനെന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പണം കൂടുമ്പോ 4 പേര് കൂടെ കൂടുമ്പോ സർബതം നിന്റെ കാൽക്കീടിനാണെന്നുള്ള ചിന്തയോടെ നടക്കുമ്പോ എടാ നിനക്കെന്തെങ്കിലും വന്നാ സഹിക്കും, നിന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാ, ഒരു പനി വന്നാ പറ്റുവോ,
എടാ ഈ കാണുന്ന ഹദ്ദാദ് പള്ളിയുടെ പുറകിൽ നിന്റെ മോന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് നിന്റെ നെഞ്ചത്ത് കിടന്ന മോന്റെ നെഞ്ചിന്റെ മുകളിൽ മണ്ണ് വാരിയിടാ, നിന്നെ കൊണ്ട് കഴിയുവോ? കരയാതെ നിന്നെ കൊണ്ട് കഴിയുവോ? പൊന്നുമോളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ തയ്യാറെടുക്കു പെണ്ണേ, അതുകൊണ്ട് അഹങ്കരിക്കല്ലേ, നന്നായിക്കോ. ആ പൊന്നുമോ മരിച്ചോ എന്നെനിക്കറിയില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ. അല്ലാ, ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ. അല്ലാ, എന്റെ പ്രിയമുള്ളവരെ, മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു നമ്മളെ വേദനിപ്പിക്കും. എന്റെ പ്രിയമുള്ളവരെ, ലക്ഷദ്വീപിൽ വാഴ്ന്നു പോയപ്പോ ഒരു ഉസ്താദിന്റെ സദസ്സിൽ വന്നിരുന്നു. അല്ലാഹുവേ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു, എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ആ ഉസ്താദ് ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞെനിക്ക് അല്ലാഹു 9 മക്കളെ തന്നു. ഉസ്താദ്, എനിക്ക് അല്ലാഹു എനിക്ക് 9 മക്കളെ തന്നു. 9 പേരും മരിച്ചുപോയി ഉസ്താദ്, 9 മക്കളും മരിച്ചു. അത് പറയുമ്പോഴും ആ മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ഞാൻ അത്ഭുതത്തോടെ നോക്കി, 9 മക്കളെ പ്രസവിച്ചു, 9 മരിച്ചു. ഉസ്താദേ, 9 മക്കളും മരിച്ചപ്പോ എന്റെ ഭാര്യയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി ഉസ്താദ്. ഞാൻ ചോദിച്ചു, എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ, ഏത് പള്ളിയിലാ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ പറയുന്നു, ഉസ്താദേ എന്റെ ജോലി എന്തെന്നറിയോ? എന്റെ ഭാര്യയ്ക്ക് ഹിദ്മത്ത് ചെയ്യലാട്. 9 മക്കളും മരിച്ചുപോയ ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവേ പ്രാന്ത് പിടിച്ചിട്ട് റൂമിനകത്തടച്ചിട്ടാ വാഴ്ന്നു വന്നതെന്ന് പറയുമ്പോ അവസാനം പറയുന്ന ഉസ്താദേ, എന്റെ ഭാര്യയുടെ അസുഖം മാറാനൊന്ന് ദുആ ചെയ്യുവോ, എന്റെ ഭാര്യയുടെ അസുഖം മാറാനൊന്ന് ദുആ ചെയ്യുവോ. പൊന്നുമോനെ, ഇതൊന്നും വിദൂരമല്ല, ഇത് നിനക്കും തരാൻ അല്ലാഹുവിന് കഴിവുണ്ട് പൊന്നുമോനെ. അതാത് പള്ളിയിൽ ജുമാ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ മുന്നിൽ തോർത്ത് വിരിച്ചിട്ട് യാചിക്കുന്നവനെ കാണുമ്പോ 10 രൂപയുടെ നൂട്ടെടുത്ത് ചുരുട്ടിയിട്ടവന്റെ മുഖത്തെറിഞ്ഞിട്ട് പോകുന്ന പണക്കാരാ, നിന്റെ ഭാര്യ ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താൻ അല്ലാഹുവിന് കഴിവുണ്ട്. നിന്നി നൊന്ത് പ്രസവിച്ച നിന്റെ രക്തത്തിൽ പിറന്ന മക്കള്, എന്റെ ഉപ്പാന് മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് ഹദ്ദാദ് പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താ റബ്ബിന് കഴിവുണ്ട്, മറക്കല്ലേ. അതുകൊണ്ട് റബീഇന്റെ രാത്രിയാ, റബീഇന്റെ രാത്രിയാ, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് പിരിഞ്ഞോ. അർഹമ റഹീമായ അല്ലാ, ഇങ്ങനൊരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ നെഞ്ചിന്റെ മുകളില് മണ്ണ് വാരിയിടണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം.